അപ്പോ അവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ആള് 7 വർഷത്തെ കാര്യം ഈ ആളെടുത്ത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അറിയില്ല. അതായത് ഒരു വർഷം ഒരു സെക്കൻഡ് എൻ്റെ ബാക്കിൽ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇവള് പറഞ്ഞത്. ഇങ്ങനെ ഞാൻ വീട്ടിൽ പോയി, ഇവളെ വീട്ടിൽ പോയി സീനായി ഞാൻ സംസാരിച്ച്. അപ്പോൾ പുള്ളിക്കാരി അതിൽ ഉറച്ചു നിൽക്കുമായിരുന്നു, ഇന്നലെ കണ്ട അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 മാസം കണ്ട ആളിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. സോ വേറെ വഴിയില്ല, ഞാൻ മെൻ്റലി ഞാൻ ആകെ ഡിപ്രഷനിലായി. ഞാൻ ഈവൻ കൗൺസിലിങ്ങിനൊക്കെ വരെ പോയി, ഞാൻ ആകെ വളരെ ഡൗണായി. ഞാൻ മാനസിക നില തെറ്റി എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു എക്സ്ട്രീം ലെവലിൽ ഞാൻ എത്തിയിരുന്നു. എനിക്ക് ഇരുട്ടിനെ പേടിയാവാൻ തുടങ്ങി, മഴ പെയ്യുമ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഓരോ ഇടിമുട്ടുമ്പോഴും ഞാൻ ആകെ ഇല്ലാണ്ടാവാൻ തുടങ്ങി. ഞാൻ അന്നേരം എൻ്റെ ഏച്ചിനെ വിളിച്ച് ഞാൻ പറയും, ഏച്ചി എനിക്ക് പേടിയാണ്, ഏച്ചി എനിക്ക് ഇടിയിൽ മുട്ടുമ്പോൾ പേടിയാണ്. അപ്പം ഇത് ഞാൻ വേറൊരാളോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ബ്രോ, അതായത് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിന്റെ ഇത് തെറ്റാൻ പോകുന്നുണ്ട്, നീ തെറ്റുന്നുണ്ട്, നിന്റെ മൈൻഡ് പോൾ കട്ടാവുന്നുണ്ട്. ഞാൻ ആകെ വല്ലാണ്ടായി. ഞാൻ ഏതാണ്ട് ഞാനൊരു എബോവ് 70 ഉള്ള ഒരു ഇതുള്ള ആളായിരുന്നു. എബോവ് 70 ഞാൻ മെലിഞ്ഞ് ഉണങ്ങി ഞാൻ ആ ഒരു ലെവലിലെത്തി. എങ്ങനെയൊക്കെയോ ഞാൻ അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ജീവിതം മതിയാക്കേണ്ട സാഹചര്യത്തിലുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ നിന്ന സമയത്ത് എനിക്കൊരു എന്നെ അവിടുന്ന് എന്നെ തിരിച്ച് വിളിച്ച എൻ്റെ അമ്മേൻ്റെ ഫോൺ കോളായിരുന്നു. എൻ്റെ അമ്മ വിളിച്ചായിരുന്നു എവിടെയുള്ള നീ എന്ന് പറഞ്ഞിട്ട്. ആ ഫോൺ കോളായിരുന്നു എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് എന്നെ വിളിച്ചത്. ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ എനിക്ക് ഒരുപാട് അടിയൊക്കെ കിട്ടി, എൻ്റെ മൊത്തിയൊക്കെ പോയി, അമ്മാതിരി അടിയൊക്കെ കിട്ടി. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ച് വന്നോ ചോദിച്ചാൽ വന്നു. പക്ഷേ എനിക്കുണ്ടായ നാണക്കേടും അല്ല എനിക്കുണ്ടായ ഇതൊക്കെ ഭയങ്കരമായിരുന്നത്. ഇന്നും അതൊരു 7 വർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിരുന്നു. ഇപ്പൊ എത്ര നാളായി അത് വിട്ടുപോയിട്ട്? 3 മാസമായി. അത് വിട്ടുകളാം, അത് നിനക്കുള്ളതല്ല. നിന്നെ സ്നേഹിക്കാനും നിന്റെ കൂടെ ജീവിക്കാനും അവക്ക് അർഹതയില്ല, അത്രമാത്രം നീ മനസ്സിലാക്കിയാൽ മതി. കാരണം അത്രേ ഉള്ളൂ, അവളുടെ വില അത്രേ ഉള്ളൂ മനസ്സിലാക്കുക. പിന്നല്ലാതെ അല്ലാതെ അതിനുവേണ്ടി കരഞ്ഞു തീർക്കാനുള്ളതല്ല നിന്റെ കയ്യിൽ നിന്ന് പോയത്. ഇത്രയും എന്താ പറയണ്ട, ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നീ വന്നിട്ട് ഇപ്പൊ പോയില്ലേ, അത് നന്നായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടാ പോകുന്നെങ്കിലോ, അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ നാണക്കേട് പിന്നെ ഇത്രയും നാള് നീ പൊന്നു പോലെ കൊണ്ടു നടന്നിട്ട് ഇന്നലെ കണ്ടവന്റെ കൂടെ പോകുന്നുണ്ടെങ്കിൽ നീ കെട്ടിയിട്ട് നീ ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ഇതേ സ്വഭാവം കാണിക്കുന്നെങ്കിൽ അത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് ഇപ്പോഴേ പോയ നന്നായി. ചീള് കേസ് വിട്ടുകളേ. ഞാൻ എനിക്ക് വിട്ട്, അതായത് പോയതിന് എനിക്ക് ഓക്കെ ശരി, എന്തെങ്കിലും കാരണങ്ങളുണ്ട്. ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഒരു ആണിനെ, അതായത് ഒരു പെണ്ണിനെ ആണിനെ വേണ്ടെന്ന് പറയണമെങ്കിൽ 1000 കാരണങ്ങളുണ്ടാവും. ഇപ്പൊ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഒരു പെണ്ണിനെ പറയും, കാരണം സമൂഹം അത് കേൾക്കും ചെയ്യും, ആ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് വേണ്ടെങ്കിൽ ദയവച്ച് നീ പറ. കാര്യം നമുക്ക് ഓപ്പണായിട്ട് നമ്മളെ ഒരു, പക്ഷെ ഈ 2 തോണിയിലും കാല് വെച്ചിട്ടുള്ള ഒരു ഏർപ്പാടില്ലേ, അത് എന്നെ സംബന്ധിച്ച് എനിക്ക് വല്ലാതൊരു, ഞാൻ കാരണം എനിക്ക് ഏറ്റവും ഷെയിം, ഞാൻ ഇന്നും എൻ്റെ, ഞാൻ ഇന്ന് എല്ലാവരും ഇന്ന് വിട്ട് നിൽക്കുന്ന ഒരു എന്ന് വെച്ചാൽ, അന്ന് അത്രയും പേരുടെ മുമ്പിൽ വെച്ചായിരുന്നു ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് നിന്നിരുന്നത്, ഈ പറയുന്ന ഇവളെ ഞാൻ അത്രയും പേര്. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു ദിവസമെങ്കിലും ഒന്നെങ്കിലും അവർക്ക് വരാതിക്കായിരുന്നു, ഓറൽസ് പറയട്ടെ, എനിക്ക് കംഫോർട്ടായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞാൽ ഞാനത് മാറിയത്. പക്ഷെ ഇവരാൾക്കാരുടെ മുമ്പിൽ, ഈ എൻ്റെ ഫാമിലി, കസിൻസ്, റിലേറ്റീവ്, ഇവരെല്ലാവരുടെ മുമ്പിൽ ഞാൻ കിട്ടൊരു നാണക്കേടുണ്ട്. ഇന്നും ഞാൻ എൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ ഞാൻ ഇന്നും എനിക്ക് നിൽക്കാൻ ഒരു ഈ പറയുന്ന ആദ്യമായിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തി ഇവരെ കൊടുക്കുന്നത്. ഇങ്ങനെയാണ്. അതായത് ഞാൻ അന്ന ദിവസം ഇവള് വന്ന സമയത്ത് ഇവളെ കയ്യിൽ ഫോണില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ അത് നിന്റെ കയ്യിൽ ഫോണില്ലാത്ത ചോദിക്കുമ്പോൾ അത് വേറെ ഞാൻ ഫോൺ മറന്നു പോയതാ. അപ്പൊ ഈ പറയുന്ന ആള് വിളിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഇടയിൽ ഇതാകുമ്പോ സീനാവും. അപ്പോ അതെന്നെ വല്ലാതെ എന്നെ ഞാൻ
എന്താ പറയാ, ഞാൻ ഞാൻ ആ ഒരു എക്സ്ട്രീം ലെവലിലെത്തി. ഞാൻ കുറെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക്. എൻ്റെ അമ്മേൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അല്ല എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ഞാൻ തിരിച്ച് വന്നത് തോന്നും. വന്നോണ്ടിരിക്കുവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേ ഇത് ഈ ഒരു അവസ്ഥയല്ല, ഒരു പ്രണയത്തിന്റെ ഒന്നുമല്ല, പക്ഷെ ഒരു ഡിപ്രഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കാര്യത്തിലും നീ നിനക്ക് നിന്റെ മനസ്സ് പിന്നെ അവൾ അങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് തളർന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ വിപരീതമായിട്ട് ചിന്തിച്ചിട്ട് നീ മുന്നോട്ട് കയറി വരണം. അവളുടെ മുമ്പിലെ കൂടെ നീ നന്നായിട്ട് ജീവിക്കണം. അതാണ് അവൾക്ക് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ. അവൾ ആലോചിക്കണം, ഇങ്ങനെ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്റെ കയ്യിൽ എന്റെ ജീവിതത്തിൽ വന്ന തെറ്റാണല്ലോ, ഇനി എനിക്ക് ഈ തെറ്റ് തിരുത്താൻ പറ്റില്ലല്ലോ എന്നോർത്ത് അവള് വേദനിക്കണം. അതേ ഉള്ളൂ അവൾക്ക് കൊടുക്കാൻ പറ്റിയ മറുപടി. കൂടുതൽ സീരിയൽ സിനിമാ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്തകൾക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.